ഗ്രോത്ത് ഓഫ് ബ്രിട്ടൻ ഇതാണ് നമ്മളുടെ അടുത്ത ടോപ്പിക്. അപ്പം നമ്മൾ ബ്രിട്ടൻ്റെ ഗ്രോത്ത് പഠിക്കുന്ന സമയത്ത് ഒരുപാട് റിഫോം മൂവ്മെൻറ്റ്സ് ബ്രിട്ടനിൽ ഉണ്ടായിട്ടുണ്ട്. റിഫോം ആക്ട് ഓഫ് 1832 ലോവർഡ് ദ പ്രോപ്പർട്ടി ക്വാളിഫിക്കേഷൻ ഫോർ വോട്ടിംഗ് ആൻഡ് ഗേവ് മോർ മിഡിൽ ക്ലാസ് മെയിൽസ് ദ റൈറ്റ് ടു വോട്ട് ബട്ട് ടു റെപ്രസെൻറ്റേഷൻ റൈറ്റ്സ് അവേ ഫ്രം ഏരിയാസ് ദാറ്റ് ഹാഡ് ഡിക്ലൈൻ ഇൻ പോപ്പുലേഷൻ. അങ്ങനെ ഒരുപാട് റിഫോം മൂവ്മെന്റ്സ് വരുന്നുണ്ട്. റിഫോമിംഗ് പാർലമെന്റ് 1815 ബ്രിട്ടൻ വാസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ മോണാർക്കി യെറ്റ് ഇറ്റ് വാസ് ഫാർ ഫ്രം ഡെമോക്രാറ്റിക്. ലെസ് ദാൻ 5% ഓഫ് ദി പീപ്പിൾ ഹാഡ് ദ റൈറ്റ് ടു വോട്ട്. വെൽത്തി നോബിൾസ് ആൻഡ് സ്ക്വയറിസ് ഡോമിനേറ്റഡ് പോളിറ്റിക്സ്. ദി ഹൗസ് ഓഫ് ലോർഡ്സ് കുഡ് വീറ്റോ ആൻഡ് ദി ബിൽ പാസ്ഡ് ബൈ ദി ഹൗസ് ഓഫ് കോമൺസ്. കാത്തോലിക്സ് ആൻഡ് നോൺ ആംഗ്ലിക്കൻ പ്രൊട്ടസ്റ്റന്റ്സ് കുഡ് നോട്ട് വോട്ട് ഓർ സെർവ് ഇൻ പാർലമെന്റ്. അതെ, നമ്മൾ കാത്തോലിക്ക എമാൻസിപ്പേഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആംഗ്ലിക്കൻസിന് മാത്രമേ പാർലമെന്റിൽ സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ, വോട്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നുള്ളൂ. പോപ്പുലേഴ്സ് ന്യൂ സിറ്റീസ് ഹാഡ് നോ സീറ്റ്സ് ഇൻ പാർലമെന്റ്. വൈൽ റൂറൽ ടൗൺസ് വിത്ത് ഫ്യൂ ഓർ നോ വോട്ടേഴ്സ് സ്റ്റിൽ സെൻഡ് പവേഴ്സ് ടു പാർലമെന്റ് മെമ്പേഴ്സ് ടു പാർലമെന്റ്. ഇൻ 1832 പാർലമെന്റ് ഫൈനലി പാസ് ദി ഗ്രേറ്റ് റിഫോം ആക്ട്. ദി ഗ്രേറ്റ് റിഫോം ആക്ട് ഇറ്റ് റീഡിസ്ട്രിബ്യൂട്ടഡ് seats in the House of Commons. It enlarged the electorate by granting suffrage to more men. Industrial and farm workers remained disenfranchised and deprived of the right to vote. Alle, industrial and farm workers ne vote cheyanulla adhigaram undayirunnilla. The Chartist reform group of the working class wrote a people's charter which demanded voting rights for all adult men, a secret ballot, salaries for members of parliament and equal electoral districts. Anti-Corn Law League eventually had parliament repeal the Corn Law which had forced the middle class to pay higher wages to workers. After 1832, the Tory and Whig parties began to change into the modern conservative and liberal parties. Aristocracy supported the conservative party. Industrial and commercial classes supported the liberal party. രണ്ട് പാർട്ടി, ഒന്ന് കൺസർവേറ്റീവ് ആൻഡ് ലിബറൽ പാർട്ടീസ്. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പ്രൈം മിനിസ്റ്റേഴ്സ് വില്യം ഗ്ലാഡ്സ്റ്റൺ ആൻഡ് ബെഞ്ചമിൻ ഡിസ്രേലി സെർവ്ഡ് അണ്ടർ ക്യൂൺ വിക്ടോറിയ. An 1867 political cartoon, this one, depicts Disraeli as Ebenezer from the pantomime version of Aladdin, offering Queen Victoria an imperial crown in exchange for a royal one. Le, ala, and the, ഇവിടെ Queen Victoria ക്കു മുമ്പില് Disraeli ഒരു അലാദീന്റെ ഗെറ്റപ്പിലാണ് കാണിച്ചിട്ടുള്ളത്. Disraeli cultivated a public image of himself as an imperialist. He was an imperialist with grand gestures such as conferring on Queen Victoria the title Empress of India. Queen Victoria, Victoria Dagny, came to the throne in 1837 at the age of 18. Reigned for 64 years, the longest monarchy in British history. First Empress of India at the British Raj or period of British colonial rule in India. അല്ലെ, ഇന്ത്യയിലെ ആദ്യത്തെ, അതായത് എംപ്രസ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടത് വിക്ടോറിയ രാജ്ഞിയാണ്, ക്യൂൻ വിക്ടോറിയാണ്. വിക്ടോറിയാസ് പ്രൊക്ലമേഷൻ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടാവും. 1857 കലാപത്തെ തുടർന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ഏറ്റെടുക്കുകയും അങ്ങനെ നേരിട്ട് ഏറ്റെടുക്കുന്ന സമയത്ത് വിക്ടോറിയ രാജ്ഞിയുടെ ഒരു പ്രൊക്ലമേഷൻ ഉണ്ടാവുന്നുണ്ട്. ഇനി മുതൽ ഇന്ത്യയുടെ കൺട്രോൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിലായിരിക്കും, കയ്യിലായിരിക്കും. അങ്ങനെ വിക്ടോറിയ രാജ്ഞിക്ക് ഒരു പുതിയ വിശേഷണം കൂടി ചേർത്ത് കിട്ടി, ദി എംപ്രസ് ഓഫ് ഇന്ത്യ. ദി ഫസ്റ്റ് എംപ്രസ് ഓഫ് ഇന്ത്യ അറ്റ് ദി ബ്രിട്ടീഷ് രാജ് ഓർ പീരീഡ് ഓഫ് ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ഇൻ ഇന്ത്യ. Granddaughter of George III of the Hanoverian dynasty, preceded by William IV and succeeded by Edward VII.
വില്യം ഫോർത്തിന് ശേഷം അധികാരത്തിൽ വന്നതാണ്. ദി വിക്ടോറിയൻ ഏജ് ഫ്രം 1837 to 1901, ദി ഗ്രേറ്റസ്റ്റ് സിംബൽ ഓഫ് ബ്രിട്ടീഷ് ലൈഫ് വാസ് ക്വീൻ വിക്ടോറിയ. ഓൾദോ ഷീ എക്സൈസ് ലിറ്റിൽ റിയൽ പൊളിറ്റിക്കൽ പവർ, ഷീ സെറ്റ് ദി ടോൺ ഫോർ വാട്ട് ഈസ് നൗ കോൾഡ് ദി വിക്ടോറിയൻ ഏജ്. വിക്ടോറിയ എംബോഡിഡ് ദി വാല്യൂസ് ഓഫ് ഡ്യൂട്ടി, ത്രിഫ്റ്റ്, ഹോണസ്റ്റി, ഹാർഡ് വർക്ക് ആൻഡ് റെസ്പെക്ടബിലിറ്റി. ഷീ എംബ്രേസ്ഡ് എ സ്ട്രിക്ട് കോഡ് ഓഫ് മോറൽസ് ആൻഡ് മാനേഴ്സ്. അണ്ടർ വിക്ടോറിയ ദി ബ്രിട്ടീഷ് മിഡിൽ ക്ലാസ് ആൻഡ് ഗ്രോയിങ് മെമ്പേഴ്സ് ഓഫ് ദി വർക്കിംഗ് ക്ലാസ് ഫെൽറ്റ് ഗ്രേറ്റ് കോൺഫിഡൻസ് ഇൻ ദി ഫ്യൂച്ചർ. That confidence grew as Britain expanded its already huge empire. A new era in British politics. Yes, ഇവിടെയാണ് നമുക്ക് ഡിസ്രേലിന്റെയും അതുപോലെ തന്നെ ഗ്ലാഡ്സ്റ്റന്റെയും എന്താ സ്വാധീനം അല്ലെങ്കിൽ അവരുടെ ഒരു ഇടപെടൽ കാണാൻ പറ്റുന്നത്. In the 1860s, the old political parties regrouped under new leadership. 1860-ഓട് കൂടി പഴയ പാർട്ടികളെല്ലാം റീഗ്രൂപ്പ് ചെയ്യപ്പെട്ടു രണ്ട് ലീഡർഷിപ്പിന്റെ കീഴിലാണ്. ദി ടോറീസ് ബിക്കെയിം ദി കൺസർവേറ്റീവ് പാർട്ടി ലെഡ് ബൈ ബെഞ്ചമിൻ ഡിസ്രേലി. ടോറീസും വിക്സും ആണ് അവിടെയുള്ള പ്രധാനമായിട്ടുള്ള രണ്ട് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് എന്ന് പറഞ്ഞത്. ടോറീസ് ബെഞ്ചമിൻ ഡിസ്രേലിന്റെ നേതൃത്വത്തിൽ കൺസർവേറ്റീവ് പാർട്ടി ആയി മാറി. ദി വിക്സ് ഇവോൾവ്ഡ് ഇൻടു ദി ലിബറൽ പാർട്ടി ലെഡ് ബൈ വില്യം ഗ്ലാഡ്സ്റ്റൺ. വില്യം ഗ്ലാഡ്സ്റ്റൺ പാർട്ടി ഏതാ ലിബറൽ പാർട്ടി, ഫോളോ ചെയ്തത് വിക്സ് ആണ്. ടോറീസ് ഫോളോ ചെയ്തത് ബെഞ്ചമിൻ ഡിസ്രേലി എന്ന ലീഡറിനെയാണ്. അവരുടെ പാർട്ടിന്റെ പേര് കൺസർവേറ്റീവ് പാർട്ടി. കീപ് ഇൻ മൈൻഡ് ഇൻ ദി ലേറ്റ് 1800s ദീസ് ടു പാർട്ടീസ് പുഷ്ഡ് ലിറ്റിൽ ബൈ ലിറ്റിൽ ഫോർ സഫറേജ് ടു ബി എക്സ്റ്റെൻഡഡ്. ബൈ സെഞ്ചുറീസ് എൻഡ് ഓൾമോസ്റ്റ് യൂണിവേഴ്സൽ മെയിൽ സഫറേജ് ഹാവ് ബീൻ അച്ചീവ്ഡ്. അങ്ങനെ 1800-ന്റെ അവസാന കാലഘട്ടത്തിൽ ഈ രണ്ട് പാർട്ടികളും സഫറേജ് അതായത് വോട്ടിംഗിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പറയുക. അങ്ങനെ ഏകദേശം എല്ലാ പുരുഷന്മാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം നേടിയെടുക്കുകയും ചെയ്തു. 1911 ഇൻ 1911 എ ലിബറൽ ഗവൺമെന്റ് പാസ്ഡ് മെഷേഴ്സ് ടു ലിമിറ്റ് ദി പവേഴ്സ് ഓഫ് ദി ഹൗസ് ഓഫ് ലോർഡ്സ്. ഹൗസ് ഓഫ് ലോർഡ്സിന്റെ പവേഴ്സ് ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലിബറൽ ഗവൺമെന്റ് പാസ് ചെയ്തു. ഇൻ ടൈം ദി ഹൗസ് ഓഫ് ലോർഡ്സ് വുഡ് ബിക്കം എ ലാർജ്ലി സെറമോണിയൽ ബോഡി വൈൽ ദി ഇലക്റ്റഡ് ഹൗസ് ഓഫ് കോമൺസ് വുഡ് റെയിൻ സുപ്രീം. വില്യം ഗ്ലാഡ്സ്റ്റൺ ദി ഗ്രേറ്റ് മിനിസ്ട്രി ലിബറൽ ക്രിയേറ്റഡ് എ സിവിൽ സർവീസ് ബേസ്ഡ് ഓൺ എക്സാമിനേഷൻസ്. എഡ്യൂക്കേഷൻ ആക്ട് ഓഫ് 1870 ഡിവൈഡഡ് കൺട്രി ഇൻ ടു ലോക്കൽ ഡിസ്ട്രിക്ട്സ്. ഹി ബിലോങ് ടു ലിബറൽ പാർട്ടി. He created a civil service based on examination. Education Act of 1860 divided country into local districts. He created a secret ballot. Redistribution Act of 1885 divided Britain into equal electoral districts. Benjamin Disraeli, conservative, believed in preserving aristocratic traditions while adopting democratic reforms. He believed in preserving aristocratic traditions while adopting democratic reforms. Reform Bill of 1867 extended the vote to all male home owners and most men who rented property, including many working class. Here the growth of democracy, rise of labor. In the late 1800s, labor unions grew stronger and socialism gained followers. The Fabians promoted social justice and wanted to peacefully create a socialist government. The Labor Party represented the working class and promoted old age pensions, minimum wage, unemployment assistance, and health and unemployment insurance. A constitutional crisis. The Conservative House of Lords lost power with the 1911 Parliament Act that passed the House of Commons called for higher taxes. Women demand greater rights.
1850s, women's rights activists found fought to win property right for married women, which led to the passage of the Married Women's Property Act of 1870 and 1882. 1903, Emmeline Pankhurst founded the Women's Social and Political Union, which led suffragettes in voting rights campaigns and succeeded in winning voting rights for women over 21. Social and economic reforms നമുക്ക് next session ൽ പറയാം.